അർജന്റീനയിലെ തെരുവുകളിൽ അഡ്രിനാലിൻ മണത്തു എന്നുള്ള രീതിയിലാണ് ഗാർഡിയൻ്റെ ഇന്നത്തെ ലോകകപ്പ് വാർത്ത തുടങ്ങുന്നത്. അതായത് തെരുവുകളിൽ എയർ സ്മെൽഡ് ഓഫ് അഡ്രിനാലിൻ എന്ന് പറയും. അപ്പം ഒരു അത്യന്തം ഉദ്വേഗം നിറഞ്ഞ ഒരു കളി എന്ന് തന്നെ പറയാം. കാരണം സാധാരണ കളികളിൽ നമ്മൾ ഒരു 50-50 ചാൻസ് എന്നുള്ളതിൽ ഉപരിയായിട്ട് ഫ്രാൻസിനൊരു വലിയ സാധ്യതകളില്ല എന്നുള്ള തോന്നൽ ആദ്യം തന്നെ ഉണ്ടാക്കിയ ഒരു കളിയായിരുന്നത്. കാരണം ഇതിനകത്ത് ഒരു 4-3 കളിച്ചത് അർജന്റീന തന്നെയാണ്. പല തെറ്റുകളും ഫ്രഞ്ച് ടീമിന് പറ്റിയിട്ടുണ്ട്, പല ശരികളും അർജന്റീന ചെയ്യുകയും ചെയ്തു ഇന്നത്തെ കളി. അതെങ്ങനെയാണ് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുക? അത് നമ്മൾ ഈ ഫൈനലിന് മുമ്പ് ഒരു പ്രിവ്യൂ പോലെ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രാൻസിന് കളിക്കാൻ പറ്റണ പോലെ കളിച്ചാൽ അവരെ തടയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു. പക്ഷെ ഇന്നലെ സത്യം പറഞ്ഞാൽ 120 മിനിറ്റിൽ ഒരു 30 മിനിറ്റ് ഫ്രാൻസ് ശരിക്കും കളിച്ചിട്ടുള്ളൂ. ആദ്യം എമി മാർട്ടിനസിന് ഒരു ഷോട്ട് തടേണ്ടി വരുന്നത് 67-ാമത്തെ മിനിറ്റിൽ. അതുവരെ ശരിക്കും ഒരു ചാൻസും ഫ്രാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആദ്യത്തെ പകുതിയിൽ 59% ബോൾ അർജന്റീനയുടെ കയ്യിൽ, എല്ലാ ചാൻസും അവർ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഈ ഫ്രാൻസിനെ പോലത്തെ ടീമിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ അതാണ്. എന്താ വെച്ചാൽ എംബാപ്പെ പോലത്തെ ഒരു കളിക്കാരനുള്ളപ്പോൾ നമുക്ക് ശരിക്കും ആ 97 സെക്കൻഡ് മതി. ആ രണ്ട് ഗോൾ തമ്മിലുള്ള സമയം 97 സെക്കൻഡേ ഉള്ളൂ. ആ സമയം കൊണ്ട് കളി കംപ്ലീറ്റ് ആയി മാറാൻ അങ്ങനത്തെ ഒരു കളിക്കാരന് അത് കഴിവുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള കളിയായിരുന്നു. എത്രയോ നേരം ഒരു 70 മിനിറ്റ് അർജന്റീന കൺട്രോൾ ചെയ്ത് അവസാനത്തെ 20 മിനിറ്റിൽ അതൊക്കെ പാഴായിപ്പോയി. പിന്നെ എക്സ്ട്രാ ടൈമിൽ ആദ്യം മെസ്സി ഗോൾ അടിച്ച് അവരെ കപ്പിൻ്റെ അടുത്തെത്തിക്കുന്നു. പിന്നെ ആദ്യ പെനൽറ്റി ഫ്രാൻസിന് കിട്ടുന്നു. അങ്ങനെ വല്ലാത്തൊരു എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ 40 കൊല്ലത്തിൽ ഏറ്റവും ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള വേൾഡ് കപ്പ് മാച്ച് ഇതായിരുന്നു. ഇതിലും മിക്കവാറും നമുക്ക് മെസ്സിയുടെ ഒരു ക്രൗണിങ് ഗ്ലോറി, അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഈ ലോകകപ്പ് മെസ്സിയുടെ ലോകകപ്പ് ആയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പൊതുവെ എല്ലാവരും വിശകലനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ മെസ്സിയുടെ ഒരു നമ്മളതിൻ്റെ ഒരു റെക്കോർഡ് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ കളിയിൽ? ഈ കളിയിൽ ഇതിപ്പോൾ നമ്മളൊരു ഫൈനൽ എടുക്കുകയാണെങ്കിൽ എല്ലാ ഫൈനലിനും മുമ്പും വലിയ ഹൈപ്പ് ഇതൊക്കെ ഉണ്ടാവും. ഈ ഏതെങ്കിലും രണ്ട് കളിക്കാരെ എടുത്തിട്ട് ഇവർ തമ്മിലുള്ള പോരാട്ടമാണ്, അത് സാധാരണ ഒരിക്കലും നടക്കില്ല. ഒന്നുമില്ലെങ്കിൽ വേറെ ആരെങ്കിലും തിളങ്ങും, അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാൾ മോശമായി കളിക്കും. അങ്ങനെ ഇപ്പം 98 റൊണാൾഡോ എന്ത് ഫിറ്റ്സ് ഒക്കെ വന്നു, അല്ലാതെ ഫ്ലോപ്പായിട്ടാണ് ഫ്രാൻസ് ജയിക്കേണ്ടത്. അങ്ങനെ എല്ലാ ഇപ്പോൾ 74 യുവാൻ ക്രൂഫിന് കളിക്കാൻ പറ്റണ പോലെ കളിക്കാൻ പറ്റിയില്ല, അങ്ങനെ ജർമ്മനി ജയിക്കുന്നു. ഇന്നലെ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ഫൈനലിൽ കാണുന്നത് രണ്ട് താരങ്ങളും അവർക്ക് പറ്റണ പരമാവധി ഒരു ലെവൽ വരെ കളിച്ചിട്ട് അത് പെനൽറ്റി ഷൂട്ട് ഔട്ട് വരെ പോണത്. മെസ്സി എത്ര നന്നായി കളിച്ചു അത്ര തന്നെ നന്നായിട്ട് അവസാനം എംബാപ്പെ കളിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക, 56 കൊല്ലത്തിന് ശേഷമാണ് ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ ഒരു ഹാട്രിക് അടിക്കുന്നത്, എന്നിട്ടും തോറ്റു. അത് ശരിക്കും നമ്മളൊരു ബുക്കീസിനോട് ചോദിക്കുകയാണ്, അതിൻ്റെ ഓഡ്സ് എന്താ ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 1,000,000 to 1 ആയിരിക്കും കിട്ടുക. അത് ഒരു ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് അടിച്ചിട്ട് തോൽക്കുക എന്നുള്ളത് അത് ശരിക്കും ഒരു സംഭവം തന്നെ. അപ്പം മെസ്സിയുടെ ഇത് നോക്കുകയാണെങ്കിൽ അതൊരു 25 കൊല്ലമായിട്ടുള്ളൊരു കഥയുടെ അവസാനത്തെ അധ്യായമായിട്ട് കാണാം നമുക്ക്. ഈ 10 വയസ്സായ ഒരു ചെക്കൻ ഒരിക്കലും അർജന്റീന വിടണമെന്നുണ്ടായിരുന്നില്ല. മെസ്സിയുടെ ഇപ്പോഴും മെസ്സിയോട് ചോദിച്ചാൽ ഏറ്റവും പ്രിയപ്പെട്ട ടീം ന്യൂവൽസ് ഓൾഡ് ബോയ്സ് ആണ്. റൊസാറിയോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിലത്തെ രണ്ട് ടീമുകളുണ്ട്, റൊസാറിയോ സെൻട്രലും ന്യൂവൽസ് ഓൾഡ് ബോയ്സ്. ന്യൂവൽസിൻ്റെ ഫാനാണ് മെസ്സി ഇപ്പോഴും. അതെ, എനിക്ക് തോന്നുന്നത് അവസാനം കളിക്കേണ്ടത് അവർക്ക് വേണ്ടിയിട്ടായിരിക്കും തിരിച്ചു പോയിട്ട്. അപ്പം ഈ ന്യൂവൽസ് ഓൾഡ് ബോയ്സ് പക്ഷേ മെസ്സിയുടെ ഗ്രോത്ത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റിന് പൈസ കൊടുക്കാൻ അവരെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ബാഴ്സലോണയിലേക്ക് പോകുന്നത്. അവിടെയും പക്ഷേ ബാഴ്സലോണ ഡയറക്ടേഴ്സിന് വലിയ സംശയമായിരുന്നു. എന്താ വെച്ചാൽ ഈ ഫുട്ബോളിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ഈ ചൈൽഡ് പ്രോഡിജീസ് എന്ന് പറഞ്ഞ് 13-14 വയസ്സുകാർ ഇവൻ വലിയ കളിക്കാരനാവുന്നൊക്കെ പറഞ്ഞ് യൂത്ത് വേൾഡ് കപ്പിൽ മറ്റേ ഗോൾഡൻ ബോൾ ഇതൊക്കെ കിട്ടിയ പലരും പിന്നെ കാണാതെയായിട്ടുണ്ട്. അപ്പം അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ 13-വയസ്സുകാരൻ്റെ മേത് നമ്മൾ എങ്ങനെയൊരു റിസ്ക് എടുക്കുക. അപ്പോൾ കുറേ ഒരു 3 മാസം അവിടെ ട്രയൽ എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് ഒന്നും കോൺട്രാക്റ്റൊന്നും ഒപ്പിട്ടിട്ടില്ല. അവസാനം ഒരു അവർ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോകുന്നു. എന്നിട്ട് അപ്പോഴത്തെ അവരുടെ ഫേസ്റ്റ് ടീം ഡയറക്ടറായ ചാർലി റെക്സാക്ക് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ നാപ്കിനിലാണ് കോൺട്രാക്ട് എഴുതി കൊടുക്കുന്നത്.
ഇപ്പൊ ഞാൻ ഇന്നലെ ഒരാളോട് പറയുണ്ടായത് ഇപ്പൊ ജോർജ് വാഷിങ്ടന്റെ മറ്റേ ആർട്ടിക്കിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് ആണ് ഇപ്പൊ ഏറ്റവും വിലപ്പെട്ട ഓട്ടോഗ്രാഫ് എന്ന് പറയുന്നത്. ആ സിഗ്നേച്ചേഴ്സിന് ഇപ്പൊ $10 million ഒക്കെയാണ് ഓപ്ഷനേഴ്സ് പറയുന്നത്. ഇപ്പൊ ഈ ഒരു നാപ്കിൻ ആരെങ്കിലും ഓപ്ഷന് കൊടുത്താല് ഏകദേശം അത്ര പൈസ കിട്ടുമായിരിക്കും. എന്താ വെച്ചാൽ അത് ഫുട്ബോളിന്റെ ചരിത്രം തന്നെ മാറ്റിയ ഒരു സിഗ്നേച്ചറാണ്. ഈ മെസ്സി എന്നുള്ള കളിക്കാരൻ അർജന്റീനയിൽ കളിച്ചാലും മഹാനാവുമായിരുന്നു, പക്ഷെ ഇത്രയും ഒരു ലെവലിൽ എത്തുമോന്ന് എനിക്ക് സംശയം. എന്താ വെച്ചാൽ ആ ബാഴ്സലോണയുടെ ആ സിസ്റ്റം, യുവാൻ ക്രൂഫ് ക്രിയേറ്റ് ചെയ്ത സിസ്റ്റം അത്രയും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സിസ്റ്റം തന്നെയാണ്. അത് കൂടി വന്നിട്ടുള്ള കളിക്കാരും അതുപോലെ തന്നെ ആ ഒരു എൻവയൺമെന്റിൽ മെസ്സിക്ക് ഇങ്ങനത്തെ ഒരു കളിക്കാരനാവാൻ പറ്റി. അപ്പൊ അതില് പല ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു പങ്ക് ഈ ചാർളി റെക്സാക്ക് ആണ് ഇത് ഒപ്പിട്ട് കൊടുത്തത് കാരണം. പിന്നെ നമ്മള് പറഞ്ഞു ഈ അർജന്റീന ഇമോഷണൽ ആയിട്ട് കാര്യങ്ങളെ സമീപിക്കുകയാണെങ്കിൽ വലിയ ദുരന്തം നല്ല സംഭവിക്കാമായിരുന്നു. പക്ഷെ ഒരു 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 സൗത്ത് അമേരിക്കൻ ടീമിന്റെ നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു താളവും അതിന്റെ ഒരു സമഗ്രതയും ഒക്കെ ആദ്യം തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ശരിക്കും മെസ്സിയുടെ ടീം രംഗത്ത് വന്നത്. പക്ഷെ നമുക്ക് അത് അത് അതിന്റെ ഒരു താളം മുറിയുന്നത് ഏഞ്ചൽ ഡി മാരിയയെ പിൻവലിച്ച സമയത്ത് പിന്നെ ഒരു ഒരു ക്ഷതമേറ്റ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതായത് അതിന്റെ ആ ഒരു താളത്തിനൊരു ഭംഗം സംഭവിക്കുന്നതായിട്ട് തോന്നുന്നു. അതെ, എന്താ വെച്ചാൽ ആദ്യത്തെ പകുതിയിൽ ശരിക്കും ഫ്രാൻസിന്റെ ഡിഫൻസിന്റെ റൈറ്റ് സൈഡ് ശരിക്കും നശിപ്പിച്ചു. ഡിമറിയും ഇവരും ഒക്കെ കൂടി ടാഗ്ലിഫിക്കോരൊക്കെ കയറിയിട്ട്. പക്ഷെ കോച്ചിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ നോക്കൗട്ട് റൗണ്ട്സിൽ ആകെ 8 മിനിറ്റാണ് ഇതിനു മുമ്പ് ഡിമറിയെ കളിച്ചിട്ടുള്ളത്. അത് നെതർലൻഡ്സിനെതിരെ ക്വാർട്ടർ ഫൈനലില് സെമി കളിച്ചിട്ടില്ല, രണ്ടാം റൗണ്ട് കളിച്ചിട്ടില്ല. ആദ്യ റൗണ്ടിലും സൗദിയുടെ എതിരെയുള്ള മാച്ച് മാത്രമേ ഫിനിഷ് ചെയ്തുള്ളൂ. അപ്പം ഫിറ്റ്നസ് തീർച്ചയായിട്ടും ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് അവർ റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ച് മാറ്റിയിട്ടുണ്ടാവുക. പക്ഷെ അത് കാരണം അർജന്റീനയുടെ ബാലൻസ് മുഴുവൻ പോയി. ആ ഒരു ഡേഞ്ചർ പോയപ്പോൾ ഫ്രാൻസിന് ആ സൈഡിൽ കൂടി കുറേ കൂടി മുന്നേറാൻ പറ്റി. പിന്നെ എംബാപ്പെ ഫ്രാൻസും മാറ്റം വരുത്തി. ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം ഡെംബേലെയും ജിറുവിനെയും മാറ്റിയിട്ട് എംബാപ്പെ സെൻറ്ററിലേക്ക് വന്നു. മറ്റേ കോളുമുവാനിയും തുറാമും വന്നിട്ട് അവരും അവരുടെ സ്ട്രാറ്റജി മാറ്റി. പിന്നെ ഡിമറിയ പോയപ്പോൾ അർജന്റീനയും കുറച്ചും കൂടി അന്യ നമ്മൾ എങ്ങനെയെങ്കിലും ഈ 2-0 ഹോൾഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളൊരു അപ്രോച്ചായി. അതെപ്പോഴും ഫുട്ബോളിന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഇത്. നമ്മൾ ഉള്ളത് കുറച്ചും കൂടി വലുതാക്കാൻ നോക്കണേന് വരെ ഇത് മതി എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഫ്രാൻസിനെ പോലത്തെ ഒരു ടീമിനെതിരെ അതാണ് ഇന്നലെ പറ്റിയത്. എംബാപ്പയുടെ ഗോള് ഈ ലോകകപ്പിലെ തന്നെ ഒരു മികച്ച ഗോളായിട്ടാണല്ലോ പറയുന്നത്. അത് മാത്രമല്ല എംബാപ്പയുടെ ഒരു ടെമ്പറാമെന്റിനെ നമ്മൾ ഈ കളി ഇന്നലത്തെ ഒരു കളി വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് തുടക്കത്തിൽ ഇപ്പം നമുക്ക് പറയാം. കാരണം ഒരു വലിയ ഈ പറഞ്ഞ ടാക്ടിക്സിന്റെ അകത്തൊരു പഴവുണ്ടോ ഫ്രാൻസിൽ നിന്ന് തോന്നിപ്പിക്കുന്നിടത്ത് നിന്ന് എംബാപ്പയുടെ ഒരു പേഴ്സണൽ മികവും കൂടി ഇതിനെ കളി മാറ്റിവിടുന്നതിനെ സഹായിക്കുന്നുണ്ടല്ലോ. അതായത് ഇന്നലെ ഇപ്പൊ പറ്റിയത് എന്താ വെച്ചാൽ ഫ്രാൻസ് ആദ്യത്തെ പകുതിയിൽ കളിച്ചില്ല എന്ന് തന്നെ പറയാം. ഒരു ടീമായിട്ട് അവരുടെ ഫീൽഡിലുണ്ട്, പക്ഷെ അവരുടെ അടുത്ത് നിന്ന് ഒന്നും കണ്ടില്ല നമ്മൾ. അത് എംബാപ്പയുടെ എക്സ്പ്രഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാം. വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഓടുമായിരുന്നു. ബോള് കിട്ടുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കിട്ടുമ്പോൾ അവരപ്പം തന്നെ ക്ലോസ് ചെയ്യും, അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. പക്ഷേ ഈ ഏറ്റവും നല്ല കളിക്കാരുടെ ഒരു കഴിവ് എന്താ വെച്ചാൽ അവർക്ക് ഈ 2 മിനിറ്റ് മതി ഒരു കളി മാറ്റാൻ. അപ്പോൾ ആ 2 പെനൽറ്റിയും വളരെ കൂളായിട്ടാണ് എടുത്തത്, ഒരു പ്രശ്നമില്ലാതെ. പിന്നെ 2-ാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ എംബാപ്പയുടെ എല്ലാ ക്വാളിറ്റിയും കാണിച്ചൊരു ഗോളാണ്. എന്താ വെച്ചാൽ ഈ ഏറ്റവും നല്ല കളിക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് സ്പീഡ് ഉണ്ടാവും, ബാലൻസ് ഉണ്ടാവും, ശക്തി ഉണ്ടാവും. ഇതൊക്കെ കൂടി ഓഫ് ബാലൻസ് ആയിട്ടാണ് അത് ഷോട്ട് അടിക്കേണ്ടത്, എന്നിട്ടും കൂടി ഗോളാക്കേണ്ടത്. അത് ശരിക്കും ഏറ്റവും വലിയ കളിക്കാർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യം. ഈ ടീം എന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ടീം എന്ന രീതിയിൽ ഒരു ഒരു വളരെ കൃത്യമായിട്ട് ഉയർന്നൊരവസ്ഥയിലേക്ക് വരുന്ന ഒരു കാഴ്ചയും കൂടി കാണാം നമുക്ക്. അതായത് എംബാപ്പയ്ക്ക് വേണ്ടി ഫ്രാൻസും മെസ്സിക്ക് വേണ്ടി അർജന്റീനയും വളരെ കൃത്യമായിട്ട് തന്നെ ഒരു ടീം ഫോർമേഷൻ നടത്തിയ പോലെ. പിന്നീട് ഫ്രാൻസിന് പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ സൂക്കേടുകളെ പറ്റിയൊന്നും ടീം ഒരു മാച്ചിന് മുമ്പ് പ്രത്യേകിച്ച് പത്രക്കാരോട് ഒരിക്കലും പറയില്ല. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ന്യൂസ് ഉണ്ട്, ഫ്രാൻസിന്റെ ക്യാമ്പിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, പല പ്ലെയേഴ്സും എന്താ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇതൊക്കെ ആയിട്ട് അവരുടെ റൂമുകളിലാണ്.
അതെനിക്ക് പക്ഷെ ആദ്യ പകുതിയിൽ നമുക്ക് തോന്നി എന്താ വെച്ചാൽ ചില കളിക്കാർക്ക് ഒരു തീരെ ഒരു എനർജി ഇല്ലാത്ത പോലെ കളിച്ചത്. അത് പ്രത്യേകിച്ചും ഡെംബലെയും ജിറുവിനെയും മാറ്റാൻ നല്ല കാരണം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവര് ഡെംബലെ പെനൽറ്റി കൊടുത്തു അർജന്റീനക്ക് ആദ്യത്തേത്, പിന്നെ ജിറുവിന് ആ 40 മിനിറ്റ് തന്നെ ഒരു യെല്ലോ കാർഡും കിട്ടി. അറ്റാക്കിങ് ഇതിൽ ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പൊ ഈ കളിക്കാർക്കൊക്കെ വല്ല സുഖം ഉണ്ടായിരുന്നോ ഈ കളിക്ക് മുമ്പ് നമുക്ക് അറിയില്ല. ഇനിയിപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോ ന്യൂസ് പുറത്തു വരുമായിരിക്കും അർജന്റീനയുടെ ഇതില്. പക്ഷെ നമ്മൾ ഈ ഗോളും അസിസ്റ്റും മാത്രം നോക്കേണ്ട ഒരു വളരെ എന്താ പറയുക ഒരു ഷാലോ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഇന്നലെ ആൽവറസ് ഗോൾ അടിച്ചില്ല, അസിസ്റ്റും കൊടുത്തില്ല. രണ്ടാമത്തെ ഗോളിന് ആൽവറസ് ആണ് മെക്കാലിസ്റ്ററിന് പാസ് കൊടുത്ത് പിന്നെ ഡിമറിയയിൽ എത്തണത്. പക്ഷെ ഇന്നലെ ആൽവറസ് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ഫ്രാൻസിന്റെ മിഡ്ഫീൽഡ് താളം തെറ്റിക്കാൻ ഒരു വലിയൊരു പങ്ക് വഹിച്ചു. എന്താ വെച്ചാൽ ഇതിനു മുമ്പുള്ള കളികളിൽ ചുവമനിയും റാബിയും മിഡ്ഫീൽഡ് ഒരു അവരുടെ ടെമ്പോയിൽ കളിച്ചിട്ടാണ് ഫ്രാൻസ് ജയിച്ചിട്ടുള്ളത്. ഇന്നലെ ഓരോ പ്രാവശ്യം ചുവമനിക്ക് ബോള് കിട്ടുമ്പോഴും അവിടെ പ്രസ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും ആൽവറസ് എത്തിയിട്ടുണ്ട്. 4 ഗോൾ അടിച്ചത് കൂടാതെ അതിലും വലിയ പങ്കാണ് ശരിക്കും ഇന്നലെ ആൽവറസ് ചെയ്തിട്ടുള്ളത്, ആ ഫ്രാൻസിന്റെ കളി തടയാൻ വേണ്ടി. അപ്പൊ ആ ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും അർജന്റീനയുടെ എല്ലാ കളിക്കാരും ഡിപ്പോളിനെ മെസ്സിയുടെ ബോഡി ഗാർഡ് എന്നാണ് വിളിക്കുക തമാശക്ക്. അതേപോലെ ഇന്നലെ കളിച്ചത് ശരിക്കും എന്ന് വെച്ചാൽ ഡിപ്പോൾ എല്ലാവരുടെ എത്തിയിരുന്നു ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ വരെ. അത്രയും എനർജിയോട് കൂടിയാണ് ബോക്സ് ടു ബോക്സ് ഓടി പാസ് ചെയ്തു ടാക്കിൾ ചെയ്തു കാർഡ് കിട്ടി ഒക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ കംപ്ലീറ്റ് പെർഫോമൻസ് എന്ന് പറയാം. അതേപോലെ ബെസ്റ്റ് യങ് പ്ലെയർ കിട്ടി എൻസോ ഫെർണാണ്ടസ്, ഇവരൊക്കെ ഫ്രാൻസിന്റെ മിഡ്ഫീൽഡിനെ ശരിക്കും തടഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. അപ്പൊ മെസ്സിയുടെ വിജയം തന്നെയാണ്, അങ്ങനെ ലോകം കാണുള്ളൂ. പക്ഷെ എല്ലാവരും അതിലൊരു പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ ഗോൾ കീപ്പർമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2 ഗോൾ കീപ്പർമാർക്കും ഇന്നലെ വലിയ പരീക്ഷണത്തിന്റെ ദിവസമായിരുന്നു. പക്ഷെ നമ്മൾ ജയിച്ച ടീമിന്റെ ഗോൾ കീപ്പറാണ് എപ്പോഴും നമ്മൾ പ്രധാനമായിട്ടും ഒരു അതിന്റെ ഒരു ഗ്ലോറിയിലേക്ക് കൊണ്ടുവരിക. പക്ഷേ ഒരുപാട് സേവുകള് മറ്റേ ഫ്രാൻസിന്റെ ഗോൾ കീപ്പർ നടത്തിയിട്ടുണ്ട്. പക്ഷെ മാർട്ടിനസിന്റെ അവസാനത്തെ ആ എക്സ്ട്രാ ടൈമിലുള്ള സേവ് കളീനെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ട്. ശരിക്കും അത് ഗോളായ കളി കഴിഞ്ഞു, 3-3 നിൽക്കുമ്പോഴാണ് കൊളുമ്പുവാനി ഇത് ഓഫ് സൈഡ് ട്രാപ്പ് ബ്രേക്ക് ചെയ്ത് പോയി ഷോട്ട് അടിക്കേണ്ടത്. അത് തടഞ്ഞില്ലെങ്കിൽ അത് ബോഡിയിൽ തട്ടിയിട്ടാണ് തെറിക്കേണ്ടത്. അത് പക്ഷെ നമ്മൾ ആ പൊസിഷനിലെത്തിയാലേ അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് തടഞ്ഞില്ലെങ്കിൽ പിന്നെ 1 മിനിറ്റും കൂടി ബാക്കിയില്ല, അത് കയറിയാൽ കഴിഞ്ഞു കളി. അപ്പൊ ശരിക്കും പെനൽറ്റി ഷൂട്ട് ഔട്ടിന് മുമ്പേ തന്നെ മാർട്ടിനസാണ് അർജന്റീനക്ക് കപ്പ് നേടിയതെന്ന് പറയാം. നമ്മളിപ്പം ഗോളിമാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കോച്ചുമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതും അവർക്കൊരു വളരെ വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന ഇതാണ്. ഇപ്പൊ അവസാനം ഇവര് രണ്ടുപേരും നമുക്ക് ഇപ്പം ഫൈനലിൽ കളിച്ച 2 ടീമിന്റെയും കോച്ചുമാരുടെ ടാക്ടിക്സും അവരുടെ ടാലന്റും ജീനിയസും ഒക്കെ വെളിപ്പെട്ട കളികളും കൂടിയാണ്. അവസാനം അർജന്റീനയുടെ കോച്ചിന്റെ ആ ഒരു പൊട്ടിക്കരച്ചിൽ, അതൊക്കെ എന്താ നമ്മുടെ കയ്യിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുക? അത് തീർച്ചയായിട്ടും ഇപ്പൊ ലിയോണൽ സ്കലോണി നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ മെസ്സി ആയാലും സ്കലോണി ആയാലും മാരഡോണ ആരാധിച്ച് വളർന്ന ആൾക്കാരാണ്. സ്കലോണി മെസ്സിയുടെ ആദ്യത്തെ വേൾഡ് കപ്പിൽ ടീംമേറ്റ് ആയിരുന്നു 2006 ഒരു കളിയെ കളിച്ചുള്ളൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മെക്സിക്കോനെതിരെ. പക്ഷെ അവർ ടീംമേറ്റ്സ് ആയിരുന്നു ആ കാലത്ത് 16 കൊല്ലം മുമ്പ്. അതിനുശേഷം മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പിൽ കോച്ചായിട്ട് വരികയാണ്. അതും വലിയൊരു റെപ്യൂട്ടേഷനൊന്നും ഇല്ലാതെ കോച്ചായ ഒരു മനുഷ്യനാണ്. അവർ 2018 രണ്ടാം റൗണ്ടിൽ ഫ്രാൻസിനോട് തോറ്റ് പുറത്തായതാണ്. അതിനുശേഷം മറ്റേ കോപ്പ അമേരിക്കയും ജയിക്കാൻ പറ്റാതെ ഇനി മെസ്സി തുടരണോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വന്ന സമയമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ 2 കൊല്ലത്തിനുള്ളിൽ 2 ട്രോഫി നേടുന്നത്. അപ്പൊ അത് എത്രയോ മാത്തായ കോച്ചുകൾ അർജന്റീനയെ കോച്ച് ചെയ്തിട്ടുണ്ട്. മെനോട്ടി, ബിലാർഡോ, മാരഡോണ 2 കൊല്ലം ശ്രമിച്ചു. പക്ഷെ അത് അത്ര നല്ല കോച്ചായിരുന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷെ അതേപോലെ പെക്കമൻ 2006 മെസ്സിയുടെ ആദ്യത്തെ വേൾഡ് കപ്പില് ഇതൊക്കെ. പക്ഷെ ഒരു ഇതിലൊക്കെ ഭാഗ്യത്തിന്റെ ഒരു വലിയൊരു റോൾ ഉണ്ട്. എന്താ വെച്ചാൽ 2006
ക്വാർട്ടർ ഫൈനലിൽ 1-0 ലീഡ് ചെയ്യാണ് അർജന്റീന. അപ്പോഴത്തെ നമ്പർ 10 റിക്കൽമെ മാറ്റിയിട്ട് 72 മിനിറ്റിൽ മാറ്റിയിട്ട് മെസ്സിയെ കൊണ്ടുവരുന്നതിന് പകരം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവരിക, എസ്റ്റബാൻ കാമ്പിയാസോനെ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പം നമ്മൾ ഉള്ളത് ഹോൾഡ് ചെയ്യാന്നുള്ള അപ്രോച്ച് എപ്പോഴും ഒരു റിസ്ക്കാണ്. അത് രണ്ടാമത്തെ ഗോളിന് പോണതിന് പകരം അവരിത് 1-0 ആക്കി നിർത്താന്നുള്ള ചിന്താഗതിയോട് കൂടിപ്പോയി. എന്നിട്ട് ജർമ്മനി ഈക്വലൈസർ അടിക്കുന്നു, പെനൽറ്റിയിൽ അർജന്റീന തോൽക്കുന്നു. അത് ചെയ്തിട്ടില്ലെങ്കിൽ മെസ്സി ആ കളിയിൽ ഇറങ്ങി എങ്ങാനും ഗോളടിച്ച് അർജന്റീന ജയിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കൊല്ലം തന്നെ അവർ വേൾഡ് കപ്പ് ജയിക്കായിരുന്നു. അത് അത്രയും നല്ല ടീമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഈ ഓരോ കോച്ചുകളുടെ ആ ഭാഗ്യവും അതിൽ വരുന്നുണ്ട്. പെക്കമൻ വളരെ നല്ല കോച്ചായിരുന്നു, പക്ഷെ അന്ന് ഒരു തെറ്റ് പറ്റി അത് കാരണം മുഴുവൻ പോയി. ഇന്നലെ സ്കെലോണി ചെയ്ത ചേഞ്ചസ്, ഇപ്പൊ ഡിമറിയെ പുറത്താക്കിയിട്ട് കളിയെങ്ങാനും തോറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ അതേ പെക്കമന് പറ്റിയ അതേ റിയാക്ഷൻ ആവുമായിരുന്നു ഇന്നലെ. നിങ്ങള് കാരണം ഞങ്ങളുടെ കപ്പ് പോയി എന്ന് ആൾക്കാർ പറയായിരുന്നു. പക്ഷെ ഇന്നലെ എന്തോ ഭാഗ്യത്തിന് അത് സംഭവിച്ചില്ല, അർജന്റീന ജയിച്ചു. അതാണ് ഓരോരുത്തരുടെ അന്നത്തെ ലക്ക് ഭയങ്കര ഒരു ഫാക്ടറാണ് എല്ലാ സ്പോർട്സിലും. 20 വർഷത്തിന് ശേഷമാണ് ശരിക്കും ഒരു സൗത്ത് അമേരിക്കൻ ടീമിന്റെ കയ്യിലേക്ക് കപ്പ് കൊണ്ടുവെത്തുന്നത്. സെമിയിലേക്കാണെങ്കിൽ ഒരു ആഫ്രിക്കൻ ടീമും എത്തുന്നു. നമ്മൾ പൊതുവെ വേൾഡ് കപ്പ് എന്നുള്ള ഒരു ഒരു വിശേഷണം ഇതിലുണ്ടെങ്കിലും ഇതുവരെ നമ്മൾ കണ്ടു കഴിഞ്ഞ് നോക്കുമ്പം ഒന്നുകിൽ ഒരു യൂറോപ്യൻ ഇതിലേക്ക് തൂങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു സൗത്ത് അമേരിക്കൻ ഇതിലേക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ രണ്ടും കൂടിയുള്ള മറ്റ് ഭൂഖണ്ഡത്തിലുള്ള മറ്റു പ്രദേശങ്ങൾക്കൊക്കെ വലിയ പ്രാതിനിധ്യമില്ലാത്ത ഒരു വേൾഡ് കപ്പ് എന്നായിരുന്നു ഇതുവരെയുള്ള സാധനങ്ങൾ നമുക്ക് പറയാൻ പറ്റുക സംഗതികൾ. പക്ഷെ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ഗ്ലോബൽ വേൾഡ് കപ്പ്, അതായത് ശരിക്കും വേൾഡ് കപ്പ് എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന ഒരു ഇതായിട്ട് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ എല്ലാ ടീമുകളെയും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പിൽ നിന്നും സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള രണ്ട് ടീമാണ് ഫൈനൽ കളിക്കുന്നത്. പക്ഷേ ഇത് ന്യൂട്രൽസിൻ്റെ ഒരു ടീമായിട്ട് മൊറോക്കോ വന്നു ക്വാർട്ടറിലെത്തി. അത് ക്വാർട്ടറിൽ എത്തണ വഴിക്ക് അവർ ബെൽജിയമിനെയും സ്പെയിനിനെയും പോർച്ചുഗലിനെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് എത്തണത്. അതേപോലെ ഓസ്ട്രേലിയ രണ്ടാം റൗണ്ടിലെത്തി, എന്നിട്ട് വളരെ നന്നായി പോരാടിയിട്ട് തന്നെയാണ് അർജന്റീനയോട് തോൽക്കുന്നത്. ഏഷ്യന്ന് കൊറിയ വലിയൊരു ജയം നേടി പോർച്ചുഗലിനെതിരെ. ജപ്പാനാണെങ്കിൽ സ്പെയിനിനെയും ജർമ്മനിയും രണ്ടുപേരെയും തോൽപ്പിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ എല്ലാ റീജിയനിലുള്ള ടീം ശരിക്കും ഏതെങ്കിലും ഒരു പെർഫോമൻസ് എങ്കിലും കിട്ടിയിട്ടുണ്ട്. ഏഷ്യയിലത്തെ മറ്റേ ടീം നോക്കുകയാണെങ്കിൽ തന്നെ ഇറാൻ ഒരു മാച്ച് ജയിച്ചു. സൗദി ഏറ്റവും വലിയ, ആകെ അർജന്റീനയെ തോൽപ്പിച്ച ടീം സൗദിയാണ്. അവർക്ക് അത് എല്ലാ കാലവും അത് പറയാൻ പറ്റും. അതെ, മെസ്സി ജയിച്ച ലോകകപ്പിൽ അർജന്റീനയെ തോൽപ്പിച്ച ഏക ടീം ഞങ്ങളാണെന്ന് അവർക്ക് ഇപ്പൊ ആ കളിക്കാർക്ക് ഇനി എല്ലാ കാലവും അത് പറഞ്ഞിരിക്കാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും. പിന്നെ ഖത്തർ ഹോസ്റ്റ് ആയിട്ടും എല്ലാ ഭാഗത്തു നിന്നുള്ള ഫാൻസിനെയും വെൽക്കം ചെയ്തിട്ട് അത് ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസ് എന്നൊക്കെ എവിടുന്ന് വന്ന സപ്പോർട്ടേഴ്സ് ആണെങ്കിലും അവരിത് വലിയൊരു നല്ല, ഏറ്റവും നല്ലൊരു വേൾഡ് കപ്പ് ആയിട്ട് തന്നെയാണ് അവർ കണ്ടിട്ടുള്ളത്, ആ എക്സ്പീരിയൻസ്. അപ്പൊ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇത് ഒരു ട്രഡീഷണൽ ഫുട്ബോൾ പവർ അല്ലാത്ത ഖത്തറിലാണ് വേൾഡ് കപ്പ്. സാധാരണ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലാണ് കൊടുക്കാറ്. റഷ്യ ഇപ്പൊ വലിയ പവർ ആയിരിക്കില്ല, പക്ഷെ ലവ്യാഷിന്റെ കാലത്തൊക്കെ യൂറോപ്യൻ ചാമ്പ്യൻസ് ആയിരുന്ന ടീമാണ് റഷ്യ. ഖത്തർ അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ശരിക്കും ആദ്യത്തെ ഒരു ട്രൂലി ഗ്ലോബൽ വേൾഡ് കപ്പ് എന്ന് പറയാം. പിന്നെ നമ്മൾ ഈ ഫൈനലിനെ, ഫൈനൽ എന്തായാലും ഒരു ഡ്രീം ഫൈനലാണ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുന്ന ഏറ്റവും നല്ല വേൾഡ് കപ്പ്, നമ്മളെ നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ നമ്മൾ കണ്ട ഏറ്റവും നല്ല വേൾഡ് കപ്പ് മത്സരങ്ങളാണിതെന്നും ഒരു വിശകലനം നടത്താം. അതിപ്പോ നമ്മൾ ഈ ഫൈനൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ സാധാരണ നമ്മൾ ഓരോന്നൊക്കെ പ്രവചിക്കുമ്പോ ഇങ്ങനെ ഒരു ഒരു സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യണം എന്നുള്ള ഇതിലാണ് നമ്മൾ നോക്കുക. പക്ഷെ ഇതൊന്നും, ഇങ്ങനത്തെ ഒരു കളിക്കൊന്നും ആർക്കും സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റില്ല. ഇപ്പൊ എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള രണ്ട് മാച്ച്, ഒന്ന് ഫ്രാൻസ് വെസ്റ്റ് ജർമ്മനി സെമി ഫൈനൽ 1982, അത് ഇതേപോലെ 3-1 ഫ്രാൻസ് എക്സ്ട്രാ ടൈമിൽ ലീഡ് ചെയ്യായിരുന്നു. എന്നിട്ട് എക്സ്ട്രാ ടൈമിൽ തന്നെ ജർമ്മനി 2 ഗോള് തിരിച്ചടിച്ചിട്ടാണ് ഷൂട്ടൗട്ട് ജയിക്കണം. അതിൻ്റെ കൂടെ
വെക്കാൻ പറ്റുന്ന ഒരു കളിയാണിത്. അതേപോലെ ബ്രസീൽ ഇറ്റലിയും അതേ ലോകകപ്പിൽ 3-2 ഇറ്റലി ബ്രസീലിനെ തോൽപ്പിക്കുന്നത്. ഈ മൂന്ന് കളിയാണ് എൻ്റെ ജീവിതകാലത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മൂന്ന് കളികൾ. ഇത് ഇന്നലത്തെ കളി ശരിക്കും ആർക്കും എഴുതാൻ പറ്റില്ല. അതിൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇത് ഒരു 70 മിനിറ്റ് ഒരു വലിയൊരു ഡ്രാമയൊന്നും ഇല്ലാതെ അർജന്റീന ജയിക്കണ കളി അവസാനത്തെ ഒരു മണിക്കൂറിൽ ആർക്കും എന്താ സംഭവിക്കണമെന്ന് പറയാൻ പറ്റാത്തൊരു ലെവലിലെത്തിയത്. ഇപ്പം മെസ്സി എന്തായാലും ലോക ഇത്തരത്തിലുള്ള ഒരു ഇതിൽ നിന്ന് വിരമിക്കുകയാണ്. എംബാപ്പയുടെ ഭാവി ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് വളർന്നു വരും നമുക്ക് വിചാരിക്കാം. ഒരു ഫ്യൂച്ചർ ഒരു ഇത് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നമുക്ക് ഓരോ കാലത്തും ഓരോ താരങ്ങളുണ്ടല്ലോ. ഇപ്പം ഫ്രാൻസ് നേരത്തെ സിദാൻ ഉണ്ടായ പോലെ എംബാപ്പയെ ഒരു ഒരു കാലഘട്ടം നിർണ്ണയിക്കുകയും എനിക്ക് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ അത് അത്രയും കഴിവുള്ള കളിക്കാരനാണ്. പിന്നെ നമ്മൾ ഈ ഓരോ ജനറേഷനത്തെ താരങ്ങളെ കമ്പയർ ചെയ്യേണ്ടത് ശരിയല്ല. എന്താ വെച്ചാൽ ഗെയിം കളിക്കണ സ്പീഡും ശൈലിയും ടാക്ടിക്സ് എല്ലാം കുറേ മാറും. പിന്നെ അവരിപ്പോൾ മാരഡോണയെ ടാക്കിൾ ചെയ്ത പോലെ ഇപ്പോൾ മെസ്സിയെ ടാക്കിൾ ചെയ്യാൻ നോക്കി അപ്പം റെഡ് കാർഡ് കിട്ടുന്ന ഉറപ്പ്. അങ്ങനത്തെ ചവിട്ടുകളാണ് മാരഡോണയ്ക്ക് കിട്ടിയിരുന്നത്. ഇപ്പം അത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല വിധത്തിലും കളി വല്ലാതെ മാറിയിട്ടുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകകപ്പിന് മുമ്പേ നമ്മൾ മെസ്സി റൊണാൾഡോ ഇവർക്ക് അവസാനത്തെ ചാൻസാണ് ഇത് ജയിക്കാൻ തന്നെ പറഞ്ഞിരുന്നത്. റൊണാൾഡോനെ അത് പറ്റിയില്ല. അത് കാരണം അദ്ദേഹം മഹത്തായ കളിക്കാരനാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അത് ഒരാൾക്കായിട്ട് ജയിക്കാനും പറ്റില്ല. ഇന്നലെ മെസ്സി ജയിച്ചത് മെസ്സിയുടെ മികവ് കൊണ്ട് മാത്രമല്ല 16 പേരുടെ കോൺട്രിബ്യൂഷനും കോച്ചിന്റെ ടാക്ടിക്സും ഒക്കെ കാരണമാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ റൊണാൾഡോന് അത് പറ്റിയില്ല. ഇന്നലെ എംബാപ്പയ്ക്കും പറ്റിയില്ല. പറ്റണത്ര ശ്രമിച്ചിട്ടും പറ്റിയില്ല. പക്ഷെ ഇനിയും എംബാപ്പയ്ക്ക് ഇനിയും പല ചാൻസുകളും ഉണ്ടാവും. ഇപ്പൊ കോപ്പ അമേരിക്കയിലെ വിജയം, ഈ വേൾഡ് കപ്പിലെ ഈ വിജയം, അങ്ങനെയുള്ള രണ്ട് വിജയങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മെസ്സിയുടെ ഒരു ഗ്രാഫ് എന്തായാലും മുകളിലേക്ക് വന്നിട്ടാണ് നിൽക്കുന്നത്. ഒരു ഫുട്ബോൾ റൈറ്റർ എന്നുള്ള രീതിയിൽ മെസ്സിക്ക് കൊടുക്കുന്ന ഒരു അഭിവാദ്യങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾ? ഇപ്പൊ ഇനി സംശയമൊന്നുമില്ല. ഇപ്പൊ പെലെ, മാരഡോണ, യോഹാൻ ക്രൂഫ്, സിഡാൻ ഇവരുടെ ഒക്കെ ആ ഒരു ലെവലിൽ തന്നെയാണ് മെസ്സി. അത് മുമ്പും ആയിരുന്നു. ഇതിപ്പോ ജയിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. ഒരു മാച്ച് കൊണ്ട് ഒരാളുടെയും ലെഗസി നമ്മള് ഒരു മാച്ച് കൊണ്ടല്ല, അത് എത്രയോ കളി കളിച്ചിട്ട്. ഇപ്പോൾ 172 കളിയാണ് അർജന്റീനയ്ക്ക് കളിച്ചിട്ടുള്ളത്. 98 ഗോൾ അടിച്ചു. അത് ഈ ഒരു കളി കൊണ്ടല്ല ആ ഒരു കരിയർ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ. പക്ഷെ ഇത് ജയിച്ചത് കാരണം അത് തീർച്ചയായിട്ടും ആൾക്കാർ, സാധാരണക്കാരന് അത് എപ്പോഴും ഒരു ലെവല് മുകളിലായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ മാരഡോണ റിട്ടയർ ചെയ്തതിന് മുമ്പ് തന്നെ 1993 അർജന്റീന അവസാനം ഒരു കോപ്പ അമേരിക്ക ജയിക്കുന്നത്. അതിനുശേഷം 28 കൊല്ലം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ കൊല്ലം ജയിച്ചത്. പിന്നെ ഇക്കൊല്ലം ആദ്യം ഇപ്പൊ വേൾഡ് കപ്പ് 36 കൊല്ലത്തിന് ശേഷം ജയിക്കുന്നു. അപ്പൊ അതൊക്കെ എന്താ പറയാ, ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം തന്നെ പറയാൻ വേണമെങ്കിൽ അങ്ങനത്തെ ഇവന്റ്സ് ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും എങ്ങനെ നമ്മള് അത് നിഷേധിക്കാൻ നോക്കുകയാണെങ്കിലും അത് മെസ്സിയുടെ ജീവിതവും കരിയറും ഡിഫൈൻ ചെയ്യുന്ന രണ്ട് ഇവന്റ്സ് ആണ്.